എടവണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള അശാസ്ത്രീയ ഡ്രെയിനേജ് നിർമ്മാണം മൂലം വെള്ളക്കെട്ട് രൂപപ്പെട്ട് കടകളിലും വീടുകളിലും വെള്ളം കയറി. മുക്കം പഴയ ഫയർ സ്റ്റേഷന് സമീപത്തെ കരുവാരപ്പൊയിൽ പ്രദേശത്തെ കടകളിലും വീടുകളിലുമാണ് വെള്ളം കയറിയത്. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം മൂലം ശക്തമായ മഴയിൽ വെള്ളം കെട്ടിനിന്നാണ് കടകളിലും വീടുകളിലും വെള്ളം കയറിയത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്തെ മുക്കം പഴയ ഫയർ സ്റ്റേഷൻ സമീപത്തെ കരുവാരപ്പൊയിൽ ഭാഗത്തെ കടകളിലും വീടുകളിലുമാണ് വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ മുക്കം ഹൈസ്കൂൾ കുന്ന് ഭാഗത്തുനിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം കെട്ടിനിന്നാണ് പ്രദേശവാസികളും വ്യാപാരികളും ദുരിതമനുഭവിക്കുന്നത്. നിരവധി വീട്ടുകാർ നടന്നുപോകുന്ന വഴി ഉൾപ്പെടെ വെള്ളക്കെട്ടിലായതോടെ ഏറെ പ്രയാസത്തിലാണ് പ്രദേശവാസികൾ. വീട്ടുമുറ്റത്തെ കിണറുകളിലും മലിനജലമായതോടെ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയ രണ്ടു മഴ പെയ്തപ്പോൾ തന്നെ ഇത്രയും വെള്ളം, മുമ്പ് ഈ പ്രളയമുള്ള സമയത്ത് മാത്രം ഇത്രയും വെള്ളം കയറിയുള്ളൂ. മുമ്പ് എന്ന് വെച്ചാൽ ഈ റോഡ് പണിയുടെ മുമ്പ് സൈഡിൽ കൂടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിനി. അതിപ്പോൾ അവിടെ റോഡ് ഡ്രൈനേജ് വന്നപ്പോൾ അടഞ്ഞുപോയി. ഒരു രക്ഷയില്ല. നമ്മൾ മുകളിൽ ഒരു 10-40 കുടുംബങ്ങളുണ്ട്. ഒന്ന് പോകാനും ഒന്നും കഴിയില്ല. പിന്നെ കുടിവെള്ളമാണെങ്കിൽ പിന്നെ വെള്ളം കയറി നാശമായിട്ടുണ്ട്. കുടിവെള്ളം ഞങ്ങൾ വെള്ളത്തിൽ മുക്കലായിരുന്നു. ഇപ്പം മുക്കലുമില്ല. ഇതാണ് ഇപ്പോൾ രണ്ട് മഴയോടും ഇനി മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോവുക? ഇതിനു മുമ്പ് മഴ പെയ്ത സമയത്ത് പുതിയ ഡ്രൈനേജ് നിർമ്മാണം മൂലം വെള്ളക്കെട്ടുണ്ടായ സാഹചര്യത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കരാർ കമ്പനിയോടും PWD അധികൃതരോടും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായില്ല എന്നും നിരവധി വീട്ടുകാരും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നടന്നുപോകുന്ന വഴിയിലാണ് വൻതോതിൽ വെള്ളം കെട്ടിനിന്ന് ദുരിതമനുഭവിക്കുന്നത്. കടകളിൽ വെള്ളം കയറിയതോടെ കടകൾ അടച്ചിടേണ്ട സാഹചര്യമാണെന്നും പ്രദേശവാസികളും വ്യാപാരികളും പറഞ്ഞു. ഈ ഭാഗം എന്ന് പറയുന്നത് മുക്കം ഹൈസ്കൂളിലേക്കുള്ള ഒരു റോഡും കൂടിയാണ്. നിരവധി വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പോരാത്തതിന് 10-50 വീടുകൾ ഫ്ളാറ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഒരു മഴ പെയ്തപ്പം തന്നെ ഈ റോഡ് ഈ കോലത്തിലായിട്ട് പിന്നെ എന്താ പറയുക, വീട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല, അവിടെ വീട്ടിലുള്ളവർക്ക് പുറത്തു പോകാനും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇവിടെയുള്ള നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ ഇങ്ങനെ കണ്ടാലറിയാം, ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇന്ന് പൂട്ടിയിട്ട അവസ്ഥയിലാണ്. കാരണം കടലിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുമ്പോൾ വികസനത്തിന്റെ പേര് പറഞ്ഞിട്ട് യാതൊരു പഠനവും ഇല്ലാതെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ്. കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോവാനായി നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് താൽക്കാലിക നീർച്ചാൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.